നമ്മളിന്ന് പുതിയൊരു ഡിഷാണ് കിഴി പൊറോട്ട. അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി വാഴയില എടുത്ത് അത് തീയിൽ വെച്ച് വാട്ടിയെടുക്കുക. അതിനു മുന്നേ നമ്മൾ ബീഫ് റെഡിയാക്കി വെക്കണം. ചാറോടുകൂടിയ നല്ല തേങ്ങാക്കുത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി ബീഫ് റെഡിയാക്കി വെക്കുക. വാട്ടിയ വാഴല റെഡിയായിട്ടുണ്ട്. അങ്ങനെയുള്ള രണ്ട് വാഴല എടുത്തിട്ട് ആ രണ്ട് വാഴലയുടെ പുറത്ത് നമ്മളൊരു പൊറോട്ട എടുത്ത് വെക്കുന്നു. അതിനുശേഷം ഒരു മുട്ട വെച്ചു, പുഴുങ്ങിയ മുട്ട. അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഈ ചാറും തേങ്ങാക്കുത്തും ഒക്കെ കൂടെ ഇട്ടുണ്ടാക്കിയ ബീഫ് അതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് സ്പൂൺ എടുത്തിടുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്തൊരു പൊറോട്ട കൊണ്ട് അതിനെ കവർ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് കിസ്മിസും നട്ട്സും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സവോള വഴറ്റിയത് രണ്ടാമത്തെ പൊറോട്ടയുടെ മുകളിലേക്ക് വയ്ക്കുക. അതിനുശേഷം നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും വറുത്തത്, നെയ്യൽ വറുത്തത് അതിൻ്റെ മുകളിലേക്ക് വിതറുക. പിന്നെ നമ്മൾ വാഴയില നല്ല ഭംഗിയായിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് വാഴയിലയുടെ നാര് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ആ വാഴയിലയുടെ നാര് കൊണ്ട് തന്നെ നന്നായി മുറുക്കി കെട്ടുക. അതിന് കുറച്ച് ഭംഗി വരാൻ വേണ്ടി അതിൻ്റെ മേളിൽ കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് വാഴയിലയുടെ മുകൾ ഭാഗം. എന്നിട്ട് ഇതുപോലൊരു തവയിൽ വെച്ച് ചൂടാക്കണം. ഇതിപ്പം നല്ല ചൂടായിട്ടിരിക്കുകയാണ്, നല്ല ചുട്ടാണ് എടുക്കുന്നത് നമ്മൾ. ഇനി അതിൻ്റെ ആ വാഴനാരൊക്കെ നഴിച്ച് മാറ്റി നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്, നല്ല ചൂടാണ്. ഇനി ആദ്യത്തെ പൊറോട്ട അതൊന്ന് പൊക്കുമ്പോൾ കണ്ട ചാറൊക്കെ പിടിച്ച് നല്ല ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ ആയിട്ടിരിപ്പുണ്ട്. അതിൽ കുറച്ച് അതിനകത്തൊരു മുട്ടയുണ്ട്. ആ മുട്ട ആദ്യം വെക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മുട്ടയുടെ പുറത്താണ് നമ്മൾ. ഇനിയിപ്പം മുട്ടയും ബീഫും കുറച്ച് പൊറോട്ടയും കൂടെ എടുത്ത്, ചൂടുണ്ട് കേട്ടോ, ഒത്തിരി ചൂടാണ് ആ മുട്ട, അങ്ങനെ എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയായിരിക്കും.